അയ്യായിരം രൂപ 35,000 കോടി രൂപയാക്കുന്ന മാജിക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വന്തം ജീവിതം കൊണ്ട് അങ്ങനെ ഒരു മാജിക്ക് കാണിച്ച ഒരു വ്യക്തിയുണ്ട്, ഇന്ത്യൻ വാരൻ ബഫറ്റ് എന്നറിയപ്പെടുന്ന രാകേഷ് ജുൻജുൻവാല. തന്റെ കോളേജ് പഠനകാലത്ത് താൻ സ്വരുക്കൂട്ടിയ 5,000 രൂപയുമായി ഓഹരി വിപണിയിലേക്ക് ഇറങ്ങുകയും പിന്നീട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ കിരീടം വെക്കാത്ത രാജാവായി മാറുകയും ചെയ്ത രാകേഷ് ജുൻജുൻവാല, അദ്ദേഹത്തിന്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വെൽക്കം ടു ഇൻസ്പയർഡ് വിത്ത് റിയാസ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ കഥ, അത്രയ്ക്ക് ഇൻസ്പയറിംഗ് ആണ്. 1960 ജൂലൈ 5 രാധേശ്യാംജി ജുൻജുൻവാലയുടെയും ഊർമിള ജുൻജുൻവാലയുടെയും മകനായിട്ടാണ് രാകേഷ് ജുൻജുൻവാല ജനിച്ചത്. രാജസ്ഥാനിലെ ജുൻജുൻ എന്ന പ്രദേശത്തു നിന്നാണ് രാകേഷ് ജുൻജുൻവാലയുടെ പൂർവികരെത്തിയത്. അതുകൊണ്ട് തന്നെ അവരത് അവരുടെ കുടുംബ പേരാക്കി മാറ്റി. ഇൻകം ടാക്സ് ഓഫീസറായ അച്ഛനിൽ നിന്നും സമ്പത്തിനെ കുറിച്ചും ഓഹരി വിപണിയെക്കുറിച്ചും നന്നേ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയിരുന്നു രാകേഷ് ജുൻജുൻവാല. അച്ഛൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഓഹരി വിപണിയെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും ഉള്ള ചർച്ചകൾ രാകേഷ് ജുൻജുൻവാലയുടെ വീട്ടിൽ സജീവമായിരുന്നു. ഈ സമയത്ത് കുട്ടിയായ RJ അച്ഛനോട് ചോദിച്ചു, അച്ഛ എങ്ങനെയാണ് ഈ മാർക്കറ്റ് ഉയരുകയും താഴുകയും ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഓഹരി വിപണിയിൽ നിന്നും ആളുകൾ പണം സമ്പാദിക്കുന്നത്? അതിബുദ്ധിമാനായ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തോട് വ്യക്തമായ ഒരു മറുപടി പറഞ്ഞില്ല. പകരം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, നീ ഡെയിലി പത്രം വായിക്കൂ, പയ്യെ പയ്യെ നിനക്ക് കാര്യം മനസ്സിലാവും. തന്റെ 12-13 വയസ്സിലാണ് RJ ഇത്തരത്തിലുള്ളൊരു ചോദ്യം അദ്ദേഹത്തിന്റെ അച്ഛനോട് ചോദിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ 12-13 വയസ്സുള്ള കുട്ടികൾ വീഡിയോ ഗെയിമിന്റെയും മറ്റു മൊബൈൽ ആപ്പുകളുടെയും പുറകെ നടക്കുമ്പോൾ സമ്പത്തിനെ കുറിച്ചും ഓഹരി വിപണിയെക്കുറിച്ചും അറിയുവാനുള്ള കൗതുകം ആ കുട്ടിക്ക് നന്നേ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. എന്തിനാണ് നമ്മൾ ഷെയർ വാങ്ങുന്നത്? എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്? നമ്മുടെ പണത്തിന്റെ മൂല്യം ഓരോ ദിവസം കഴിയുമോറും ഓരോ വർഷം കഴിയുമോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇപ്പോൾ വാങ്ങണമെങ്കിൽ 100 രൂപ കൊടുക്കണം. അപ്പോൾ അന്നൊരാൾ 10 രൂപ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ 10 രൂപ കൊണ്ട് ഇന്ന് ആ വസ്തു വാങ്ങാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ആളുകൾ ചെയ്യുന്നത്? ബുദ്ധിയുള്ളവർ ആ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഭാവിയെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെങ്കിൽ, നല്ല പോർട്ട്ഫോളിയോസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കുവാൻ കഴിയും. അങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കടക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല ഒരു ഓപ്ഷനായി മാറുന്നത്. നമുക്ക് രാകേഷ് ജുൻജുൻവാലയുടെ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. തൻ്റെ 18-ാം വയസ്സിൽ രാകേഷ് ജുൻജുൻവാല അച്ഛനെ സമീപിക്കുകയും തനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുവാൻ ആഗ്രഹമുണ്ടെന്നും അതിലൊരു കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനാണ് തൻ്റെ ആഗ്രഹമെന്നും അറിയിക്കുകയും ചെയ്തു. പക്ഷേ ബുദ്ധിമാനായ ആ ഫാദർ ജുൻജുൻവാലയോട് പറഞ്ഞു, നീ ആദ്യം നിന്റെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക, നല്ല ഒരു കരിയറിൽ എത്തിച്ചേര്, ഒന്ന് സെറ്റിലാകുക, അതിനുശേഷം നിന്റെ പാഷൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ നിനക്ക് തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകാം. അച്ഛന്റെ ഉപദേശം ശിരസാവഹിച്ചുകൊണ്ട് ജുൻജുൻവാല തന്റെ പഠനത്തിൽ ശ്രദ്ധിക്കുകയും തന്റെ 25-ാം വയസ്സിൽ അദ്ദേഹം ചാറ്റേർഡ് അക്കൗണ്ടൻസി പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ 1985 താൻ സ്വരൂപിച്ചു വെച്ച 5,000 രൂപയുമായി അദ്ദേഹം ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയും ഒരു വർഷം കൊണ്ട് തന്നെ നല്ല റിട്ടേൺ കരസ്ഥമാക്കാൻ രാകേഷ് ജുൻജുൻവാലയ്ക്ക് കഴിയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ആകെ തടസ്സമായി നിന്നത് ക്യാപിറ്റൽ ആയിരുന്നു. അദ്ദേഹം തന്റെ പരിചയക്കാരോട് പണം ചോദിച്ചു. CA ക്കാരനായ മാർക്കറ്റിനെ കുറിച്ച് നന്നായി അറിയാവുന്ന RJ പണം ഏൽപ്പിക്കുന്നതിന് അവർക്കൊട്ടും സംശയമുണ്ടായിരുന്നില്ല. പിന്നീട് പറഞ്ഞത് ചരിത്രമായിരുന്നു. അദ്ദേഹം മനസ്സിലാക്കി ടാറ്റ ടീയുടെ ഷെയറുകൾ വളരെ ഉയരത്തിലെത്താൻ പോവുകയാണ്. 43 രൂപയ്ക്ക് ടാറ്റ ടീയുടെ ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് രാകേഷ് ജുൻജുൻവാല തന്റെ ജൈത്രയാത്ര ആരംഭിച്ചു. ആ ടാറ്റ ടീയുടെ ഷെയറുകൾക്ക് 3 മാസം കൊണ്ട് ഉണ്ടായ ഗ്രോത്ത് 143 രൂപയാണ്. 500,000+ പ്രോഫിറ്റുമായിട്ടാണ് രാകേഷ് ജുൻജുൻവാലയുടെ അന്നത്തെ യാത്ര അവസാനിച്ചത്. പിന്നീട് അദ്ദേഹം അങ്ങോട്ട് നടത്തിയ ഓരോ യാത്രകളും ഓഹരി വിപണിയിൽ വിപ്ലവമായിരുന്നു. 1992 റെയർ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ് ഒരു പോർട്ട്ഫോളിയോ മെയിൻ്റനൻസ് കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. തന്റെയും തന്റെ ഭാര്യയുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങളായിരുന്നു ആ കമ്പനിയുടെ തുടക്കം, രാകേഷ് ആൻഡ് രേഖ. ഈ കമ്പനി മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത് രാകേഷ് ജുൻജുൻവാലയുടെയും രേഖ ജുൻജുൻവാലയുടെയും പേഴ്സണൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ്. ഈ കമ്പനിയുടെ ബുദ്ധിപരമായിട്ടുള്ള പല നീക്കങ്ങളും അദ്ദേഹത്തിന് വളരെയധികം പ്രോഫിറ്റ് വാങ്ങിക്കൊടുത്തു. 2002 3 രൂപ നിരക്കിൽ അദ്ദേഹം ടൈറ്റന്റെ ഷെയർ സ്വന്തമാക്കി. ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 2022 ഏതാണ്ട് 20 കൊല്ലം കൊണ്ട് ഒരു ഷെയറിന് ടൈറ്റന്റെ വാല്യൂ 2,000 രൂപയാണ്. കോവിഡ് പാൻഡമിക് ഏറ്റവും അധികം അഫക്ട് ചെയ്തത് ഏവിയേഷൻ ഇൻഡസ്ട്രിയാണ്. ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ കടം കൂടിക്കൊണ്ടേയിരുന്നു. ഇന്ത്യൻ എയർലൈൻസ് നല്ല നഷ്ടത്തിലായി. ആ സമയത്ത് പോലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഞെട്ടിച്ചു രാകേഷ് ജുൻജുൻവാല. $35 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹം എയർലൈൻസിൽ നടത്തിയത്. അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമുണ്ടായിരുന്നു, സാധാരണക്കാരനും പറക്കുവാനുള്ള മോഹം പൂ അണിയിക്കുവാനായി ആകാശ് എയർലൈൻസ്. എന്നാൽ ആ സ്വപ്നം ബാക്കി വെച്ചാണ് തന്റെ 62-ാം വയസ്സിൽ ക്രാന്തദർശിയായ മനുഷ്യൻ വിടവാങ്ങുന്നത്. ഷെയർ മാർക്കറ്റിലേക്ക്, ഓഹരി വിപണിയിലേക്ക് ഇറങ്ങുന്ന ഏത് യുവത്വത്തിനും പ്രചോദനമാണ് രാകേഷ് ജുൻജുൻവാല എന്ന ഇന്ത്യൻ വാരൻ ബഫറ്റ്.